ഹലോ ഗായ്സ്, ലെസ് പ്ലസ് സീരീസിൻ്റെ 25-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ സൗണ്ട് പോയി കിടക്കുന്ന ജലദോഷം പനിയൊക്കെയാണ്, അതുകൊണ്ട് ഞാനൊരു കുഞ്ഞു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്, എന്നെക്കൊണ്ട് വയ്യാത്തത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, സൗണ്ട് ഇതെന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ക്ഷമിക്കുക, സൗണ്ട് പോയി കിടക്കുകയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളെ ലൈവ് കണ്ടവർക്കറിയാം, ഞാനിവിടെ ഒരു ചെറിയ ഡിസൈൻ തയ്യാറാക്കിയിരുന്നു ഞാൻ ക്രിയേറ്റീവ് വേൾഡിലിട്ടിട്ട്. ആ ഡിസൈനിലുള്ള ഫിഷ് ഹട്ട് നമ്മളിതാ ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇവിടെ കുറച്ച് മീനുകളെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ, കുറച്ച് അലങ്കാര മത്സ്യങ്ങളെ പിടിച്ചുകൊണ്ടിരുന്നു. നമുക്ക് അവിടെ കൂടെ ഒന്ന് പറന്ന് കിടക്കുമ്പോൾ നമുക്കൊന്ന് നോക്കണം, മറ്റേ കോയി ഫിഷിനൊക്കെ കിട്ടിയാൽ ഉഷാറായി. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു പാലൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ചെറിയ ഫിഷ് ഹട്ട് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ പണി നോക്കാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ടൈം ലാപ്സ് കണ്ടുപോയി. ഇപ്പോൾ നമ്മുടെ ബേസിക് ലേഔട്ട് കഴിഞ്ഞിരിക്കണം, ഇപ്പോൾ കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ ബേസിക് ലേഔട്ട് നിൽക്കുന്നത്. ഇനി എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഗ്ലാസ് ഇടാനുള്ള ഒരു സെറ്റപ്പ് ശരിയാക്കണം. ഈ ഭാഗത്തും ഇതേപോലെ ഇവിടെ വെക്കട്ടെ, ഇവിടെ വെക്കട്ടെ, ഇത് തിരിഞ്ഞു പോയോ കുഴപ്പമില്ല, അങ്ങനെ തന്നെ നോട്ടെ. ഇത് മൊത്തമായിട്ട് പൊട്ടിച്ച് കളയണം, ഇവിടെ വെക്കട്ടെ, ഇവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതും നമുക്ക് എന്ത് ചെയ്യാം, വിൻഡോ ആക്കണം. അപ്പോൾ ഇത് പൊട്ടട്ടെ, ഇത് പൊട്ടട്ടെ, രണ്ട് ഇങ്ങനെയും രണ്ടെണ്ണം ഇങ്ങനെയും. ഓക്കെ സെറ്റ്, ഇനി ഗ്ലാസ് ഇട്ടാൽ മതി. അപ്പോൾ ഇനി എന്താണ് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് നമുക്കൊരു ചെറിയ ഇത് ഉണ്ടാക്കണം. എന്ത്, ഒരു നമുക്കൊരു പാലം പോലെ ഉണ്ടാക്കണം. അപ്പം ആ പാലത്തിൻ്റെ പണി നോക്കണം, ഇത് വേറെ ഉണ്ട്, അതിന് പുറമേ നമുക്ക് ഗ്ലാസ് ഇടാനുമുണ്ട്. അപ്പോൾ എന്തായാലും അത് ശരിയാക്കണം. അപ്പോൾ നമ്മളെ പാലത്തിനുള്ള പില്ലർ ഇതാ ഇതാണ്, കണ്ടോ നൈസായില്ലേ. ഇനി എന്ത് ചെയ്യണം, ബാക്കി പാലത്തിൻ്റെ പണി നോക്കണം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ റൂഫിൻ്റെ പണി നോക്കണം, റൂഫിൻ്റെ പണി ചെയ്യണം, അത് ചെയ്യാതെ ഇനി നടക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റൂഫിൻ്റെ പണി നോക്കാം, നിങ്ങൾ അതിൻ്റെ ടൈം ലാപ്സ് കണ്ടോളി. അപ്പോൾ ഏകദേശം നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിരിക്കണ്. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്ത് ചെയ്യണം, ആ പാലത്തിൻ്റെ പണി നോക്കണം. പിന്നെ ഇവിടെ കുറച്ച് ഇൻറ്റീരിയർ വർക്ക്, അതായത് ഫ്ലോറിൻ്റെ പണി, അങ്ങനത്തെ കുറച്ച് പരിപാടികളും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അത് ചെയ്യണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാച്ചാൽ, കുറച്ച് ഇതുണ്ടാക്കട്ടെ, ഗേറ്റ്. ഗേറ്റ് അല്ലല്ലോ, ഇതിൻ്റെ പേര് വാളാണല്ലേ. വാളുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം, വാള് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഡിസൈൻ ചെയ്യണം. ഇങ്ങനെ മേലെ കൊണ്ടുപോകണോ, ഓ അതൊരു ലുക്കില്ലല്ലേ. ഇവിടെ അങ്ങനെ വെക്കാം, ഇത് പൊട്ടിച്ച് കളയട്ടോ, ഇത് ആവശ്യമില്ല, മൂക്കടപ്പാണ്, അതുകൊണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് സംസാരിക്കാൻ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, ഇതൊക്കെ കളയട്ടെ, ഇതൊന്നും രസമല്ല. ഇവിടെ ലൈറ്റ് വെച്ചാൽ മതി തൽക്കാലം, ഇതന്നെ മതി. അപ്പോൾ ഫ്രണ്ട് സൈഡത്തെ പണി കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി സൈഡും നമ്മളെ പാലത്തിൻ്റെ അടുത്തുള്ള പണികൾ നോക്കണം. അപ്പോൾ ഇവിടെ ഒന്ന് വെക്കുക, ഇവിടെ ഒന്ന് വെക്കുക, അതിൻ്റെ ഒക്കെ മുകളിൽ ലൈറ്റ് വെക്കാണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറന്നവരൊക്കെ ലൈക്കും കൂടി അടിക്കുക. ഇതിവിടെ എന്തിനാ വെച്ചിരിക്കുന്നത്, അവിടെ ഒന്നോട്ട് എന്തായാലും. അപ്പോൾ ഈ പാലം നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ ഒരു ലുക്ക് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലുക്ക് ആയിരിക്കും അല്ലേ, ആ കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്യണം വെച്ചാൽ, നമുക്കിവിടെ മറ്റേ ക്യാമ്പ് ഫയർ വെച്ചിട്ടൊക്കെ എടുത്തിട്ട് ഒരു പാലം കൂടി ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ പണി നോക്കണം, ഈ ഇൻറ്റീരിയറിൻ്റെ ഉള്ളിൽ ഫുള്ള് വുഡൻ ഫ്ലോറും ആക്കണം. വുഡിൻ്റെ ഫ്ലോറിൻ്റെ പണി കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ മയം തുടങ്ങി. ഈ മൈൻ ക്രാഫ്റ്റിൻ്റെ പ്രശ്നം അതാണ്, തുടങ്ങി അപ്പം മയ തുടങ്ങി. ഞാൻ എന്ത് പണി തുടങ്ങിയാലും അപ്പം മയാണ്, ഇത് വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റ് വെക്കാണ്ട് കുറച്ച് അലങ്കോല പണികളും കൂടി വെക്കണം. ഓ ഇവിടെ തീയാൻ വെച്ചിട്ടില്ലേ, ഇത് നമുക്ക് പുറത്തുനിന്ന് വെക്കല്ലേ. ഇത് പുറത്തുനിന്ന് എടുത്തിട്ട് ഇവിടെ രണ്ടെണ്ണം, മുകളിൽ രണ്ടെണ്ണം കൂടി വെച്ചാൽ സെറ്റ് 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 സെറ്റ്. ഇനി എന്ത് ചെയ്യണം വെച്ചാൽ, ക്യാമ്പ് ഫയറിൻ്റെ നോക്കണം, ഇൻറ്റീരിയർ വർക്കും നോക്കണം. അപ്പോൾ ക്യാമ്പ് ഫയർ വെക്കണതിൻ്റെ മുമ്പ് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ലൈറ്റ് ചെയ്തേക്കാം, ഇല്ലെങ്കിൽ അവിടെ സോംബിയോ ക്രീപ്പറൊക്കെ വന്ന് നമ്മൾ എടുത്ത പണിയൊക്കെ കൊള്ളാക്കി തരും. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ലൈറ്റ്, അവിടെ ഒരു ലൈറ്റ്, ഇതിൻ്റെ മുകളിൽ ഒരു ലൈറ്റ്. ഇനി ഇവിടെ തൂക്കാലോ, ഓക്കെ അവിടെയും തൂക്കുക, ഇവിടെയും ഒന്ന് തൂക്കുക. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് കോർണറുകളിൽ രണ്ട് മൂന്നെണ്ണം അങ്ങോട്ട് കൊടുത്തേക്കാം. അവിടെ നിൽക്കട്ടെ ഒന്ന്, ഇവിടെ ഇവിടെ വെക്കണോ, ഇവിടെ തൂക്കാൻ പറ്റും, ഇവിടെ ഒന്നും ക്ലിക്ക് ആവണില്ലല്ലോ, എന്താ ഇവിടെ തൂക്കാൻ പറ്റുള്ളൂ എന്നുണ്ടല്ലേ, അവിടെ കട്ടൊന്ന്. ഇപ്പോൾ മഴ പോയിക്കണേ, ഞാൻ കുറച്ച് ക്യാമ്പ് ഫയർ ഉണ്ടാക്കി, എണ്ണ ഉണ്ടാക്കിയിരിക്കണേ, എണ്ണം പോരാ, നമുക്കൊരു 10-14 എണ്ണം വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ പോയിട്ട് ഇത് വെച്ച് നമുക്ക് നമ്മളെ പരിപാടികൾ ആരംഭിക്കാം. അപ്പോൾ ഇതാ വരുന്നു. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇതുവരെ ഫോളോ ചെയ്യാത്തവരും ഇൻസ്റ്റാഗ്രാമും കൂടി ഫോളോ ചെയ്യാം, മല്ലുവരന ഗെയിമിംഗ് തന്നെയാണ് പേര്. ഇതെന്താ ഇങ്ങനെ, ഓ സിൽട്ടച്ച് ഇല്ലേ ഭാഗ്യം, ഇല്ലെങ്കിൽ ഞാൻ ഇനി ഇത് ഉണ്ടാക്കേണ്ടി വന്നീനി. ഇങ്ങനെ പൊട്ടട്ടെ, ഇതെന്താ ഇങ്ങനെ, ഇതിമെന്താ നിൽക്കാത്ത മേലത്തെ തീയിൽ, അയ്യോ ഇതെന്താണ് ഇങ്ങനെ,
എന്താണ് ഇതിൻ്റെ പ്രശ്നം? എന്താണ് സാർ പ്രശ്നം? ഇനി സ്ലാബ് വെക്കേണ്ടി വരുമോ? ഇത് തോന്നുന്നത് സ്ലാബ് വെച്ച് അയിമന്ന് കണക്ട് ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട്. സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റർ കൂടി കിട്ടൂലേ. സ്ലാബ് ഇങ്ങ് പോരട്ടെ. സ്ലാബ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ രണ്ട് സ്ലാബ് വെക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം വെച്ചാൽ ഇതിങ്ങനെ ഇങ്ങനെ വെക്കട്ടെ. ഓക്കെ, ആ അപ്പോൾ സെറ്റായി. ഇതേപോലെ നമുക്ക് ഫുള്ള് വെക്കണം. അവനില്ല ക്യാമ്പ് ഫയർ ഇപ്പോൾ കയ്യിലില്ല, അപ്പോൾ നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഇനി നാലെണ്ണം കൂടിയും വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇതാ ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്നും കൂടി വെക്കട്ടെ. ഓക്കെ സെറ്റ്. ഇനി ഇത് കെടുത്തണം. ഇനി അപ്പോൾ നമുക്ക് പോയിട്ട് കെടുത്തിയേക്കാം. ഇതിൻ്റെ മേലെ കയറട്ടെ. എന്തത് കയറാത്ത കയറി? ആ ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? പിശുക്കും 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 പിശുക്കും. നമ്മളെ പാലത്തിൻ്റെ പണി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യണം? ലൈറ്റ് വെക്കാനേ ഉള്ളൂ. ലൈറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പുറത്തത്തെ എക്സ്റ്റീരിയർ വർക്ക് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഗ്ലാസ് പെയിൻ ഇടാണ്ട് അതും കൂടി സെറ്റാക്കിയാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു. പിന്നെ ഇൻറ്റീരിയർ വർക്കാണ്, കുറച്ച് കാർപ്പറ്റൊക്കെ വിരിച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ സെറ്റാക്കിയാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലാസ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ നിൽക്കട്ടെ ഒന്ന്, ഇവിടെ നിൽക്കട്ടെ ഒന്ന്, ഇവിടെ നിൽക്കട്ടെ ഒന്ന്, ഇവിടെ നിൽക്കട്ടെ ഒന്ന്. ഓക്കെ, ഗ്ലാസ് പെയിൻ ആണ് കേട്ടോ, ഗ്ലാസ് ബ്ലോക്കല്ല. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റായി. ഇനി ഇൻറ്റീരിയർ വർക്ക് ചെയ്യാണ്ട് ഇനി ഇവിടെ കുറച്ച് ലൈറ്റ് വെക്കാണ്ട് അതൊക്കെ ചെയ്യണം. ഓക്കെ, ഇപ്പം എങ്ങനെ ഉണ്ട് ലുക്ക് എന്നുള്ളതൊന്ന് പറന്ന് നോക്കണം. ഇപ്പം എല്ലാ ലുക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടിയും ഉഷാറാക്കി ചെയ്യാം. ഇപ്പം എങ്ങനെ ഉണ്ട്? ആ കൊള്ളാലേ, ഒരു ഒരു ടെക്സ്ചർ കിട്ടുന്നുണ്ട് അല്ലേ, നൈസല്ലേ? എന്താ നിങ്ങളെ അഭിപ്രായം പറയ്. അപ്പോൾ ഇനി ബാക്കി വെക്കാനുള്ള ലാൻഡുകളും കൂടി വെച്ചേക്കാം. ഇവിടെ ഒന്ന് നിൽക്കട്ടെ, ഇനി ബാക്കിൽ വടി നിൽക്കട്ടെ. ഓക്കെ, ഇവിടെ ഒന്ന് നിൽക്കട്ടെ. ഇത് പൊട്ടിക്കണമല്ലോ, ഇതെന്തിനാ? ഓക്കെ, ഇനി നമുക്കിതാ ഈ സ്റ്റംപുമ്മലൊക്കെ ഓരോന്ന് വെക്കണം. ഇവിടെ ഒന്ന് നിൽക്കട്ടെ, ഇവിടെ ഒന്ന് നിൽക്കട്ടെ, ഇവിടെ ഒന്ന് നിൽക്കട്ടെ, ഇവിടെ ഒന്ന് നിൽക്കട്ടെ. ഓക്കെ സെറ്റായി. ഇപ്പോൾ സെറ്റായി. ഇനി നമുക്ക് ഇൻറ്റീരിയർ വർക്ക് ചെയ്താൽ മതി. ഇൻറ്റീരിയർ വർക്ക് പറയുമ്പോൾ ഞാനിനി വാളൊന്നും ഉണ്ടാക്കണില്ല, കുറച്ച് ബാരലും കുറച്ച് ക്രാഫ്റ്റിംഗ് ടേബിളും കുറച്ച് സ്മിത്തിങ് ടേബിളും, ടെമ്പിൾ അല്ലല്ലോ ടേബിള്, അതും കൂടി വെച്ചിട്ട് സെറ്റാക്കാം. അപ്പോൾ ഇനി ഒരുപാട് വൂള് നമുക്ക് ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇതാ ഇവന്മാരെ തീർത്തേക്കാം. ഓക്കെ പോരട്ടെ, തീർക്കണില്ല, അവന്മാരെ നമ്മൾ ഷെയർ ചെയ്യണുള്ളൂ. മാക്സിമം നമുക്ക് കളക്ട് ചെയ്യണം. അവിടെ ദൂരത്ത് നിൽക്കുന്നുണ്ട്. നമ്മളിവിടെ നല്ല രീതിക്ക് ആടില്ലതുകൊണ്ട് നല്ല മെച്ചാണ് കേട്ടോ. ഓക്കെ, നമ്മളെ ചാനലിൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, നോട്ടിഫിക്കേഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മളെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ, നമ്മളിതുവരെ 1K അടിച്ചിട്ടില്ല, എല്ലാവരും ഫോളോ ചെയ്യുക. മെസ്സേജ് ഇട്ടാൽ ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ഇത് നമുക്ക് ഇനി കാപ്പറ്റാക്കാം. കാപ്പറ്റാക്കാൻ ഓ ഞാൻ രണ്ടെണ്ണം കൊണ്ടാണ് പോകുന്നത്. പൊട്ട ഇനി ഉണ്ടാക്കണ്ടേ കുറേ, തൽക്കാലം ഇല്ലത് ഇവിടെ വെച്ചേക്കാം. ഇങ്ങനെ അങ്ങനെ സ്പാൻ ചെയ്ത് വെച്ചേക്കാം. ഇനി ബാക്കി കൂടി ഉണ്ടാക്കിയിട്ട് വരണല്ലേ. ഓരോ പണി ഉണ്ടാക്കണമൊക്കെ ഞാൻ ബാക്കി ഇവിടെ വെച്ചേക്കാം അല്ലേ. തൽക്കാലം ഇതെടുത്തിട്ട് ഇവിടെ ഒന്ന് നിൽക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്മിത്തിൻ ടേബിൾ എടുത്തിട്ട് അവിടെ വെക്കുക. ഓക്കെ, ഇനി ബാരൽ രണ്ടെണ്ണം അവിടെ നിന്നോട്ടെ. നമുക്ക് കുറച്ചും കൂടി ബാരലും മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ഇവിടെയൊക്കെ ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മളെ ഫ്രണ്ട് ഡോറും കൂടി വെച്ചിരിക്കണം. ഇപ്പോൾ ലുക്കായില്ലേ, ഏഹ്, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സെറ്റപ്പ്. ഇനി കുറച്ചും കൂടി ഉഷാറാക്കാണ്ട് തൽക്കാലം ഇപ്പോൾ ഇത്രയും നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫാം. ഫാം അല്ലല്ലോ, ഹട്ട്. അതായത് ഫിഷർമാൻസ് ഹട്ട്. ഇവിടെ ഒരു വില്ലേജറെ കൊണ്ടുവന്ന് ഫിഷർമാൻ ആക്കണം. ഏഹ്, ഇപ്പോൾ ഒരു ലുക്കൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.